ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ അങ്ങനെ സിംഗപ്പൂരിലെത്തി, റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്തു. അപ്പം ഇത് റൂമിലുള്ള അപ്പം ഇന്ന് ഫസ്റ്റ് ഡേ ആണല്ലോ. ഇനി എന്താ പറയുക, ഇവിടെ ഇപ്പം 1 o'clock ആയി. അപ്പം ഇനി ലഞ്ച് കഴിച്ചിട്ട് ഫസ്റ്റ് തന്നെ പോകുന്നത് സൂവിലേക്കാണ്. അപ്പം ഇന്നിപ്പം ആ ഒരു വിശേഷങ്ങളായിരിക്കും സൂവിൽ പോകുന്നതൊക്കെ. അപ്പം നമുക്ക് നോക്കാം നമ്മളെങ്ങനെ ലഞ്ച് കഴിക്കാൻ പോവാണേ. അപ്പോൾ ഇതാണ് ലഞ്ച്. നല്ല ചോറും കറിയും അമ്പയറിൻ്റെ ഉപ്പേരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞ അവിടെ തന്നെ അവരുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നിന്ന ഹോട്ടലിൻ്റെ മുന്നിൽ ഈ സൈറ്റിൽ കാണുന്ന ഈ ഹോട്ടലിലാണ് നമ്മൾ നിന്നത്. നിങ്ങൾക്ക് ഈ റോഡും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം നീറ്റാണ്, വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ സൂവിലെത്തി, അവർ നമ്മളെ ഇറക്കിയിട്ടിട്ട് അവർ പോവും. പിന്നെ അവരൊരു ടൈം പറയും, അപ്പം നമ്മൾ തിരിച്ച് ഈ ഒരു സ്റ്റോപ്പിലേക്ക് തന്നെ എത്തണം. ഇവിടുന്ന് സൂവിൻ്റെ എൻട്രൻസിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. സൂവിൻ്റെ ഉള്ളിലേക്ക് കയറി. കയറിയപ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന കാഴ്ച ഇങ്ങനെ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കളിക്കുന്നതാണ്. ഈ ഒരു കുരങ്ങന്മാർ ഈ സൂവിൻ്റെ ഒരുവിധം എല്ലാ ഭാഗത്തും ഉണ്ട്. പിന്നെ അതിൻ്റെ നേരെ അടിയിൽ തന്നെ ഒരു കുളമുണ്ട്, അതിൽ ഫുള്ള് മുതലകളാണ്. ആ ഒരു സൈഡിൽ വലിയൊരു മുതലുണ്ട്. പിന്നെ ഈ ഒരു സൂവിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് വരും. കാരണം എന്താണ്, പക്ഷികളെ സൗണ്ടും വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അതെല്ലാം കേട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീലായിരുന്നു. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ കാലിൽ എന്താണോ കംഫർട്ടബിൾ, അതായത് ഷൂ ആണോ ചെരുപ്പാണോ സ്ലിപ്പറാണോ, അതേതാണോ കംഫർട്ടബിൾ ഉള്ളത് അതിട്ടിട്ട് വന്നാൽ മതി. കാരണം ഒരുപാട് നടക്കാനുണ്ട്, നടന്ന് കാണാനുള്ള സംഭവമാണ്. ഞങ്ങൾ പിന്നെ 3 പേര് ഷൂ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ജന പിന്നെ പകുതിയോളം കിടന്ന് ഉറങ്ങിയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഈ ഒരു സൈഡിലായിട്ട് ഒരു അരുവി പോലെയുണ്ട്. അങ്ങനത്തെ അരുവി കുറേ സ്ഥലത്തുണ്ട്, അങ്ങനെ നമ്മൾ നടക്കുന്നതിൻ്റെ എല്ലാ സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നു. നല്ല പ്യുവർ വാട്ടർ ആയിരുന്നു അതൊക്കെ. പിന്നെ നമ്മൾ ഈ ഇതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഗ്ലാസ് പോലെയുണ്ട്, അപ്പം നമുക്കെല്ലാം അടുത്ത് നിന്ന് കാണാൻ പറ്റും. പിന്നെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ നമുക്ക് ഇരിക്കാനും ആടാൻ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ അവിടേക്കൊന്നും അധികം പോയിട്ടില്ല. ഇതെല്ലാം ഒരൊറ്റ കുമ്പമലാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ. ആ ഒരു വൈറ്റ് കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഇവിടെ ഒരു ആനിമൽസിൻ്റെ ഷോസ് എന്തുവാണ്, പെറ്റ്സ് ആനിമൽസിനെ വെച്ചിട്ടുള്ള. അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും ആ ടൈമിലുള്ള ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഷോക്കുള്ള വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ലായിരുന്നു, കാരണം ഒരുപാട് നടന്ന് കാണാനുള്ളതല്ലേ. വണ്ടികളുണ്ട് അവിടെ. ഇതിൽ പോവാന്ന് വെച്ചാൽ നമുക്ക് ആനിമൽസിനെ അടുത്തൊന്നും കാണാനും പറ്റില്ല, പിന്നെ അവരെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും അവിടെ നിന്ന് എടുക്കാനും പറ്റില്ല. ജസ്റ്റ് ആ വണ്ടി ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ തീരെ വയ്യാത്തവർക്കൊക്കെ അതിൽ കയറി പോവാട്ടോ.
ഇത് പിന്നെ ലെപ്പാർഡ്സിൻ്റെ ബോഡി പാർട്സ് ആണ്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ജന എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ല കേട്ടോ ഇങ്ങനെ നടന്ന് കാണുന്നതിൽ. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല, പക്ഷേ ഇത് നല്ല രീതിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. എന്നെ ഫോട്ടോ എടുത്തോളി എന്നുള്ള രീതിയിൽ നല്ല രസമുണ്ടായിരുന്നു അതിനെ കാണാൻ, ഒരു ക്യൂട്ടായിട്ട്. പിന്നെ ജിറാഫിനെ ഫീഡ് ചെയ്യണൊരു സംഭവമുണ്ട്, അത് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ ക്യാഷ് പേ ചെയ്യണം. ഇവിടെ ലയണാണ്, രണ്ട് ലയണുണ്ട്, മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. അവർ ആ സൈഡ് അപ്പുറത്തെ സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുകയാണ്. നമ്മൾ കുറേ ആൾക്കാർ ചുറ്റും കൂടി നിന്ന് ഒച്ചണ്ടാക്കുന്നുണ്ട്. അവരൊന്ന് ഇങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചാൽ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അവർ ഇങ്ങോട്ടേക്ക് നോക്കുന്നേ ഇല്ലായിരുന്നു. അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ജന ഒരു കൊളക്കോയിനെ കണ്ട് അതിനെങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അപ്പുറത്ത് ലയണ് എണീക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ചെറിയൊരു രീതിയിൽ പോസ് ചെയ്ത് വന്ന് ആൾ വീണ്ടും കിടന്ന്. ഇതിൻ്റെ സൈഡിലും ഉണ്ട് കേട്ടോ ഗ്ലാസ് പോലെ, നമുക്ക് അടുത്ത് വന്ന് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ രണ്ട് ലയണും ഈ സൈഡിലായതുകൊണ്ടാണ് എല്ലാവരും ഇപ്പുറത്ത് വന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തത്. ഈ ഒരു സൈഡിൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് വിട്ടിട്ടാണ് അവരെ കാണുക. ഇതാണ് ആ സൂവിൻ്റെ ഒരു മാപ്പ്, അത് ആ സൂവിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിൽ കാണാം. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ നടന്ന് എല്ലാം കാണണം എന്നുള്ള രീതിയിൽ നടക്കുകയും ചെയ്യാം. ഇത് ആ ഒരു ഫിഷിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗുഹ പോലെ ഒരു ഇതാണ്. അതിൽ ജന അങ്ങനെ വെറുതെ കയറി ഇറങ്ങി കളിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് കുട്ടികളുണ്ട്, അപ്പോൾ അവരുടെ ബാക്കിലിങ്ങനെ അവരുടെ കൂടെ കയറി ഇറങ്ങി കളിക്കുകയാണ്. ഇവിടെയുള്ള ഒരു ആനിമലിൻ്റെ നെയിം എന്താണെന്ന് അറിയില്ല, അതിങ്ങനെ അനങ്ങാണ്ടിരിക്കുകയാണോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു സർക്കിളിൻ്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പലതരം ആമകൾ എല്ലാം ഇങ്ങനെ ഓരോ സൈഡിൽ അനങ്ങാണ്ടിരിക്കുന്നു. കുറച്ച് മുന്നോട്ട് നടന്നപ്പം അവിടെ ഒരു ഷോ നടക്കാൻ പോകുന്നുണ്ടെന്ന് മനസ്സിലായി. എന്താണെന്നും അറിയില്ല, പക്ഷെ ഞങ്ങളെന്തായാലും അവിടെ കയറിയിരുന്നു. കാരണം കാല് കടഞ്ഞൊരു വിത്തായിട്ടുണ്ടായിരുന്നു. അപ്പം നീർനായ സീൽ എന്ന് പറയും, അതിൻ്റെ ഒരു ഷോ ആണ് അവിടെ നടക്കുന്നത്. അപ്പം എല്ലാവരും മുന്നിലിരിക്കാൻ വേണ്ടി കളിക്കുകയായിരുന്നു. ഇപ്പം മുന്നിലിരിക്കുന്നവരൊക്കെ പെണീറ്റോടും കാണിച്ചുതരാം. മുന്നിലിരിക്കുന്നവരെല്ലാവരും നനഞ്ഞ് കുളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ മൈക്കിലൂടെ പറയുന്നത് എന്താണോ അത് അതേപോലെ ആ ഒരു ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനനുസരിച്ച് അതിൻ്റെ വായിലേക്ക് മീനിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ലൈവായിട്ട്. ഈ ഒരു ഷോ ഫോണിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ ഈ ഒരു സമയത്ത് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടായിരുന്നു, അതും കൂടി ആകുമ്പം ഒന്നും കൂടെ അടിപൊളിയായിരുന്നു. പക്ഷേ ആ ഒരു മ്യൂസിക് എനിക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല, മേ ബി കോപ്പിറൈറ്റ് കിട്ടും. ഞങ്ങൾ ഇതെന്താ നടക്കുന്നറിയില്ല, അറിയാണ്ടെങ്ങാനും മുന്നിൽ പോയിരുന്നുണ്ടെങ്കിൽ നനഞ്ഞ് കുളിച്ചുകൊണ്ടിരുന്നു. എന്ത്
എന്ത് ചെയ്യിച്ചാലും അപ്പം തന്നെ അതിൻ്റെ വായിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അയാളെ സൈഡിലൊരു ബോക്സ് കാണും, അതിൽ നിറച്ച് മീനാണ്. അതിൽ നിന്നാണ് ഇങ്ങനെ ഓരോന്ന് എടുത്തു കൊടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇനിയും സിംഗപ്പൂർ വീഡിയോസ് ഒരുപാട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പം പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാം ഇൻഷാ അള്ളാ.